Hi, welcome back to our new topic. Lesson 14 ana basics of mechanical engineering le workshop technology part 1 nammal already discuss cheyirunnu part 2 ilekku nammal pogana. My name is Rajesh. Okay, we go to our topic. Nammal first part 1 la machine tools ne petti padichirunnu single point cutting tool la multi point cutting tool inde features endakiyana terminologies endakiyana padichirunnu ivada nammal discuss cheyan povana power machines ne pettiyana power machine tools okay appo actually endana machine tool nu paranjala or desired shape namaku work piece un desired shape kittan vendi material remove cheyina oru operation aa material ne vilikkunnadana machine tool okay appo namaku ethra type machine tools ഉണ്ട് കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന ലേത്ത് ഷേപ്പിംഗ് മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ മില്ലിംഗ് മെഷീൻ ഗ്രൈൻഡിംഗ് മെഷീൻ സ്ലോട്ടിംഗ് മെഷീൻ പ്ലൈനർ മെഷീൻ ഇത്ര ടൈപ്പുകളായിട്ടുള്ള പവർ മെഷീൻസ് ആണ് നമുക്കുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സുകളും ഡിഫറൻസുകളുമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മൾ ഡയറക്ട്ലി ഗോ ടു ലേത്ത് എന്താ ലേത്ത് എന്താണ് ലേത്ത് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് ആയിട്ടുള്ള മെഷീൻ ടൂളാണ് ഇതിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് മദർ ഓഫ് മെഷീൻ ടൂൾസ് അതായത് ഇവിടെ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും നമുക്ക് ഇവിടെ മെഷീൻ ടൂൾസിലും നമുക്ക് പോസിബിൾ ആണ് എല്ലാ വർക്കുകളും പോസിബിൾ ആയിട്ട് വിളിക്കുന്ന മദർ ഓഫ് മെഷീൻ ടൂൾസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ് ലേത്തിൽ ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് ഉപയോഗിക്കുന്നത് ആ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള വർക്ക് പീസിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ മെറ്റൽ റിമൂവൽ ഉണ്ടാവും ചിപ്പ് ആയിട്ട് മെറ്റൽ റിമൂവ് ആവും അതാണ് ഇവിടെ റൊട്ടേറ്റിംഗ് വർക്ക് പീസിലേക്ക് നമ്മൾ ടൂള് ടച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും അവിടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ് അവിടെ മെറ്റൽ റിമൂവൽ ചിപ്പിന്റെ ഫോമിൽ മെറ്റൽ റിമൂവൽ ആകും അതാണ് ലേത്ത് ഇവിടെ ലേത്ത് നിങ്ങൾ കണ്ടോണം എനിക്കറിയില്ല ലേത്ത് ഇതാണ് നമ്മുടെ ലേത്ത് ഒറിജിനൽ ഫിഗർ ഇവിടെ നമുക്ക് ഈ താഴത്തെ പോർഷൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാൻ ബാക്ക് നോക്കും ഇതാണ് നമ്മുടെ ലേത്തിന്റെ ബേസ് ഇവിടെ നമുക്ക് ഇത് ലെഗ്സ് ഉണ്ടാവും രണ്ട് താഴെ വെച്ചിരിക്കുന്ന രണ്ട് ലെഗുകളാണ് ഇത് ഇതാണ് ടോട്ടൽ നമ്മുടെ ബേസ് എന്ന് പറയുന്നതാണ് ഓക്കെ ബെഡ് എന്ന് പറയും ബെഡ് ബേസ് ആണ് ബേസ് ഇതാണ് നമ്മുടെ ബെഡ് ഈ ബെഡിലാണ് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ബെഡിന് മുകളിലോട്ടാണ് നമ്മൾ എല്ലാം ബേസിന് മുകളിലുള്ള ബെഡിന് മുകളിലാണ് എല്ലാ ഐറ്റംസും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതാണ് ബെഡ് ഓക്കെ പിന്നെ ഇവിടെ നമ്മുടെ ഹെഡ് സ്റ്റോക്ക് ഉണ്ട് ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ മോട്ടോർ അതായത് വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടോറുകളും ബാക്കിയുള്ള ഗിയേഴ്സ് അറേഞ്ച്മെന്റും എല്ലാം സ്പീഡ് അറേഞ്ച്മെന്റുള്ള ഗിയറൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ഹെഡ് സ്റ്റോക്കിലാണ് ഹെഡ് സ്റ്റോക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്പിൻഡിലുണ്ട് ആ സ്പിൻഡിൽ നമുക്ക് റൊട്ടേറ്റിംഗ് എലമെന്റ് ആണ് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ നമുക്ക് ചക്ക് ഉണ്ടാവും ഇതാണ് നമ്മുടെ ചക്ക് ചക്ക് എന്നോ ഫേസ് പ്ലേറ്റ് എന്നോ കോലറ്റ് എന്ന് പറയാം ഇവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വർക്ക് പീസ് കണക്ട് ചെയ്യുക ഓക്കെ അത് ചക്കുകൾ ടൈപ്പുകളുണ്ട് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാം അതായത് സ്പിൻഡിൽ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ വിളിക്കുന്നതാണ് സ്പിൻഡിൽ ഇവിടെ ഈ എൻജിനെ വിളിക്കുന്നതാണ് ലൈഫ് സെന്റർ എന്ന് വിളിക്കുന്നത് അതായത് ഇവിടെയാണ് വർക്ക് പീസ് വർക്ക് പീസ് കണക്ട് ചെയ്യുന്നത് ഇവിടെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് റൊട്ടേഷൻ നടക്കുന്നതാണ് അതിനെ ലൈഫ് സെന്റർ എന്ന് വിളിക്കും അതുപോലെ ഇത് ബ്ലഡ് സെന്റർ ആണ് ഇവിടെ നമ്മൾ ജസ്റ്റ് ഹോൾഡിംഗ് ഡിവൈസ് മാത്രമാണ് ഇവിടെ നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡെഡ് സെന്റർ എന്ന് വിളിക്കും ഇതാണ് ടെയിൽ സ്റ്റോക്ക് ഈ ടെയിൽ സ്റ്റോക്ക് ഇങ്ങോട്ട് മൂവബിൾ ആണ് നമുക്ക് എന്ത് ചെയ്യാം വർക്ക് പീസിന്റെ ലെങ്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മൂവബിൾ പോസിബിൾ ആണ് ഓക്കെ ഇതാണ് നമ്മുടെ ടൂൾ പോസ്റ്റ് ഈ കാണുന്ന ടൂൾ പോസ്റ്റ് ഇവിടെ നമ്മൾ ടൂൾ കണക്ട് ചെയ്യുക ടൂൾ പോസ്റ്റിന് താഴെയുള്ള സ്ഥാനം വിളിക്കുന്നത് കോമ്പൗണ്ട് റെസ്റ്റ് കോമ്പൗണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൂളിനെ ആംഗുലർ മോഷൻ പോസിബിൾ ആക്കാൻ വേണ്ടി അതായത് ടൂൾ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കോമ്പൗണ്ട് റെസ്റ്റ് ഉപയോഗിക്കുക കോമ്പൗണ്ട് റെസ്റ്റ് താഴെയുള്ള സ്ഥാനം വിളിക്കുന്നത് ക്രോസ് സ്ലൈഡ് ക്രോസ് സ്ലൈഡ് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലീവ് ഉണ്ട് ആ സ്ലീവിലായിരിക്കും ക്രോസ് സ്ലൈഡ് മൂവ് ചെയ്യുക ഇത് നമുക്ക് എന്ത് ചെയ്യാം ടൂളിനെ ടു ആൻഡ് ഫ്രോം മോഷൻ അതായത് ടൂളിനെ അകത്തേക്ക് ടൂളിനെ നമ്മുടെ വർക്ക് പീസിലേക്ക് മുട്ടിക്കുക ബാക്കോട്ട് വലിക്കുക ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷനെ പോസിബിൾ ആക്കാൻ വേണ്ടിയാണ് ക്രോസ് സ്ലൈഡ് അതിന് താഴെയുള്ള സാധനമാണ് സാഡിൽ ഓക്കെ സാഡിൽ നമ്മൾ കണ്ടിരിക്കുന്ന അവിടെ നമ്മുടെ ഈ ഇതാണ് നമ്മുടെ ഒരു വോം ഗിയർ അറേഞ്ച്മെന്റ് നമ്മൾ സാഡിൽ കണ്ടിരിക്കുന്നത് ഈ സാഡിൽ എന്ത് ചെയ്യാൻ ഇങ്ങനെ മൂവബിൾ ആണ് അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവബിൾ ആണ് സാഡിൽ ഓക്കെ സാഡിന്റെ താഴെയുള്ളതാണ് ആപ്രോൺ 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 സാഡിൽ സാഡിൽ ആപ്രോൺ എന്ന സാൻഡ് തൊട്ടുകാരിയുള്ള എലമെന്റ് ആണ് ആപ്രോൺ ആപ്രോൺ തട്ടുകാട് നോക്കി നമുക്കിവിടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ടു മോഷൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഡിവൈസ് ആണ് നമ്മുടെ എന്താണ് ആപ്രോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെഗ്സ് ഇത് ലീഡ് സ്ക്രൂ എന്ന് പറഞ്ഞാൽ വേം ഗിയർ ആൻഡ് അറേഞ്ച്മെന്റ് ആണ് ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഈ മൂവ്മെന്റ് ഈ ഇത് നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാം ഓക്കെ എല്ലാ ഐറ്റംസും പറഞ്ഞു വിചാരിക്കുന്നത് നമുക്ക് ഇനി ഒറിജിനൽ ഫിഗറിലേക്ക് നോക്കാം ഇവിടെ നോക്കാം ഇതാണ് ഇതാണ് നമ്മുടെ ലെഗ് ഓക്കെ ഇത് നമ്മുടെ ബേസ് ഇതാണ് നമ്മുടെ ബെഡ് ഓക്കെ ബെഡിൽ നമ്മൾ എന്ത് ചെയ്യുക ബെഡിൽ നമുക്കിവിടെ
ബെഡില് നമുക്ക് ഇവിടെ അതാണ് നമ്മുടെ ഹെഡ് സ്ട്രോക്ക് ഈ പോർഷൻ ഇവിടെ നമുക്ക് മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ചക്ക്, ഇവിടെ കണ്ടിരിക്കുന്ന ചക്കാണ്. ഇതാണ് നമ്മുടെ സ്പിൻഡിൽ. ഓക്കെ, ഇവിടെ നമുക്ക് സ്വിച്ച് ഉള്ള ലിസ്റ്റുകൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ വിളിക്കുന്ന ലൈഫ് സെന്റർ എന്ന് വിളിക്കുന്ന പോർഷൻ. ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡെഡ് സെന്റർ. ഈ ടെയിൽ സ്ട്രോക്ക് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ മൂവബിൾ ആണ്. പിന്നെ ഇതാണ് നോക്കുന്നതാണ് നമ്മുടെ ക്രോസ് ലൈഡ്. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഉപയോഗിക്കുന്ന ക്രോസ് ലൈഡ്. ഇവിടെ നോക്കൂ, നമുക്കത് ക്രോസ് ലൈഡ്. ഇതാണ് നമ്മുടെ ക്രോസ് ലൈഡ്, അതിന് മേലുള്ള കോമ്പൗണ്ട് റെസ്റ്റ്. ഇത് ടൂൾ പോസ്റ്റ്, ഇത് നമ്മുടെ ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് റെസ്റ്റ്. അതിന് താഴെയുള്ള ഇത് ഈ പോർഷനാണ് ക്രോസ് ലൈഡ്. അങ്ങോട്ടും അകത്തേക്ക് മുന്നോട്ട് മൂവ് ചെയ്യാം. ഇതാണ് അതിന് ഉപയോഗിക്കുന്നത്, മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ലിവറാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനത്തിന് നമുക്ക് ലെഫ്റ്റ് മൂവ് ലാപ്രോണിന്റെ ലെഫ്റ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ലിവറാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ എന്താണ് അറേഞ്ച്മെന്റ് പറഞ്ഞ ബം ഗിയർ അറേഞ്ച്മെന്റ്. ഓക്കെ, ചെയ്താൽ നോക്കാം. ഇത്ര സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്? എന്താണ് ഈ ലേത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ചക്കിൽ ചക്ക് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ കണക്ട് ചെയ്യും. നമ്മൾ ഹെഡ് സ്റ്റോക്ക് റൊട്ടേറ്റിംഗ് എലമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ മോട്ടർ വഴി നമ്മുടെ വർക്ക് പീസിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിൻ്റെ അടുത്തേക്ക് നമ്മൾ ടൂളിനെ മൂവ് ചെയ്യും. അതായത് ലോങ്ജിറ്റ്യൂഡിനുള്ള മൂവ്മെന്റ് ആണ് ക്രോസ് ഓർ ലോങ്ജിറ്റ്യൂഡ് മൂവ്മെന്റ്. അതായത് അകത്തേക്ക് മൂവ് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത് വൈസും. അതായത് നമുക്ക് ലെങ്ത് വൈസ് മീൻസ് ഇങ്ങനെ ഇവിടെ വർക്ക് പീസ് ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം, അതുപോലെ അകത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അതാണ് ലെങ്ത് വൈസ് മൂവ് ചെയ്യാം, അതാണ് ലോങ്ജിറ്റ്യൂഡൽ മൂവ്മെന്റ്. അപ്പോൾ റൊട്ടേറ്റിംഗ് വർക്ക് പീസിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടൂളിനെ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ആവും, അല്ലെങ്കിൽ പാരലൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ക്രോസ് ഓർ ലോങ്ജിറ്റ്യൂഡ് എന്ന് പറയാം. അങ്ങനെ മൂവ്മെന്റ് കൊടുക്കുമ്പോൾ സംഭവിക്കും, നമുക്ക് വർക്ക് പീസ് ചിപ്പായിട്ട് വർക്ക് പീസിൽ നിന്ന് ചിപ്പായിട്ട് മെറ്റൽ റിമൂവ് ആവും. ഓക്കെ, അപ്പോൾ പാരലൽ മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർഫസ് സിലിണ്ടറിക്കൽ സർഫസ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെർപെൻഡിക്കുലർ മൂവ്മെന്റ് ആണെങ്കിൽ കിട്ടുന്ന ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന ഒരു മദർ ഓഫ് മെഷീൻ ടൂൾസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, സിലിണ്ട്രിക്കൽ സർഫസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഓർത്തിരിക്കുക, ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്, സിലിണ്ട്രിക്കൽ സർഫസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതിന്റെ പാർട്സ് ഓഫ് ലേത്ത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഫൗണ്ടേഷൻ ആണ്. അവിടെയാണ് നമുക്ക് ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും കാരിയേജും ടൂൾ പോസ്റ്റും എല്ലാ സാധനങ്ങളും കണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ ബെഡിലാണ്. അപ്പോൾ ഇതെന്താണ് നമ്മുടെ മെഷീൻ, നമ്മുടെ റിജിഡിറ്റിയും സ്ട്രെങ്തും എല്ലാ സാധനവും ഹോൾഡ് ചെയ്യുന്ന ഐറ്റം എന്തായിരിക്കും, ബെഡായിരിക്കും. ടോപ്പിൻ്റെ ബെഡ് നമുക്കവിടെ കാരിയേജും ടെയിൽ സ്റ്റോക്കൊക്കെ വെക്കാൻ വേണ്ടി ഗൈഡ് വേസ് നമുക്കവിടെ സ്ലീവുകളൊക്കെ കട്ടിയിട്ടുണ്ടാവും. അവിടെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ പറഞ്ഞ ഹെഡ് സ്റ്റോക്കും അതുപോലെ ടെയിൽ സ്റ്റോക്കും കാരിയേജൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത് ഹെഡ് സ്റ്റോക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, അതിലാണ് നമ്മൾ എന്ത്, ഇവിടെ നമുക്ക് മോട്ടർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ഇതിൽ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ ചകിത ചക്കാണ് ചക്കിനെ നമ്മൾ മൂവ് ചെയ്യുക. ഓക്കെ, പെർമനൻ്റ്ലി. അപ്പം ഹെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി മൗണ്ടഡ് ഓൺ ദ ബെഡ്. അത് ബെഡിൻ്റെ ലെഫ്റ്റ് എൻഡിൽ പെർമനൻ്റ്ലി മൗണ്ട് ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ്. സ്പിൻഡിലുണ്ട് സപ്പോർട്ട് ഓൺ ദ ഹെഡ് സ്റ്റോക്ക്. സ്പിൻഡിൽ സപ്പോർട്ട് ഓൺ ദ ഹെഡ് സ്റ്റോക്ക്. ഓക്കെ, ആ സ്പിൻഡിലെ പ്രത്യേകത, സ്പിൻഡിൻ്റെ ഹോളോ ഷാഫ്റ്റ് ആണ്, ആ ഷാഫ്റ്റ് മൂവിങ് ആണ്. ഓക്കെ, വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, അതായത് നമ്മുടെ ഈ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ടുള്ള ഫേസ് പ്ലേറ്റ് എന്നോ അല്ലെങ്കിൽ ഡ്രൈവ് പ്ലേറ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ചക്ക് എന്ന് വിളിക്കാം, കോലറ്റ് എന്ന് വിളിക്കാം, ഇതെല്ലാം കണ്ടിരിക്കുന്നത് എന്തിലാണ്, നമ്മുടെ ഈ പറഞ്ഞ സ്പിൻഡിലാണ് കണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ആസാനം നമുക്ക് ചക്ക് വർക്ക് ഹോൾഡിംഗ്, നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചക്കൊക്കെ നമ്മൾ സ്പിൻഡിൽ നിന്ന് കണ്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ വർക്കിനെ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് ഹാസ് എ ഗിയർ ബോക്സ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്പിൻഡിൽ ആൻഡ് ദെർബൈ ദ സ്പീഡ് റൊട്ടേഷൻ ഓഫ് വർക്ക് പീസ്. അതായത് നമ്മുടെ ഹെഡ് സ്റ്റോക്ക് നമ്മുടെ ഗിയർ ബോക്സ് ഉണ്ടാവും, ഗിയർ ബോക്സിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, സ്പീഡൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അതിലായിരിക്കും. ഓക്കെ, സ്പിൻഡിൽ ഈസ് ഡ്രിവൺ ബൈ എ മോട്ടോർ, നമ്മൾ എന്ത് ചെയ്യുക, മോട്ടോർ വെച്ചിട്ടാണ് ഡ്രിവൺ ചെയ്യുക. ഓക്കെ, ഹെഡ് സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ സ്പിൻഡിൽ കണക്ട് ചെയ്യുക, സ്പിൻഡിൽ നമ്മൾ മോട്ടോർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫോർ ജോ ചക്ക് ഉണ്ട്, ത്രീ ജോ ചക്ക് ഉണ്ട്. ഈ ത്രീ ജോ ചക്കിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ വർക്ക് പീസ് എടുത്ത് വെച്ചിട്ട് ഡയറക്റ്റിൽ ഇവിടെ നമുക്കൊരു ഹോൾഡ് ഹോൾഡിൽ നമുക്ക് ചക്കിനുള്ള കീ ഉണ്ട്, ചക്കി എന്ന് പറയും. ആ കീ ഇട്ട് തിരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ സ്റ്റെപ്പ് കൊല്ലിരിക്കുന്ന ഈ ജോ അകത്തേക്ക് മൂവ് ചെയ്യുക, അകത്തേക്കും പുറത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അത് ഒന്നിച്ച് എല്ലാം ഒരേ സമയം ഒരു
ചക്കൂരി ചക്കി ഇവിടെ ഇട്ട് തിരിയുമ്പോൾ നമ്മൾ എന്താണ് ഒരേ സമയം മൂന്നെണ്ണവും കൂടെ അകത്തേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഫിക്സിംഗ് ആയിരിക്കും ഉണ്ടാകും. എന്നാൽ ഫോർജ് ചക്കിന് അങ്ങനെയല്ല, ഫോർജ് ചക്കിൽ ഓരോ ജോയുടെ ഒറ്റത്തും എന്തുണ്ടാവും, ഒരു കീ ഉണ്ടാവും. ആ കീ ഓരോന്ന് നമ്മൾ കീ തിരിക്കുമ്പോൾ ആ ജോ മാത്രമേ തിരിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ വർക്ക് പീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അലൈൻ ചെയ്യണം. അലൈൻ ചെയ്ത് അതായത് നാലും ഒരേ രീതിയിൽ ഒരേ ഡൈമെൻഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തിരിക്കണം. ഓക്കെ, ഒരെണ്ണം തിരിച്ച ശേഷം അതേ മൂവ്മെന്റ് തന്നെ മറ്റേതിലും തിരിച്ചിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അലൈൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് അലൈൻ ചെയ്യേണ്ട കാര്യം നമുക്ക് ഓൾറെഡി അലൈൻ ആയിക്കോളും. ഓക്കെ, അതാണ് ഇതിന്റെ ഹെഡ് സ്റ്റോക്കിന്റെ ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, ചക്കിന്റെ ത്രീ ജോ ചക്കിന്റെ പ്രത്യേകത. ടെയിൽ സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഡെഡ് എൻഡ് നമ്മുടെ ബാക്കിലുള്ള ആ ഏറ്റവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവബിൾ ആണ്. ഈ സ്ലീവിൽ കൂടി ഇതെങ്കിലും മൂവബിൾ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നമ്മൾ വർക്ക് ഹോൾഡ് ചെയ്ത് നമ്മുടെ വർക്കിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. രണ്ടാമത് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്കിനെ ഡ്രിൽ ഹോൾഡ് ആകും, ഡ്രില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വർക്ക് പീസിനെ ഹോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഡ്രില്ലിങ് റീമിങ് ബോറിങ് പോലുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ സാധനം നമുക്ക് ഇത് ഇവിടെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ഡ്രില്ല് ചെയ്യാം, ഡ്രിൽ ബിറ്റ് കണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാം, ബോറിംഗ് ബിറ്റ് ആണെങ്കിൽ ബോർ ചെയ്യാൻ പറ്റും. അതല്ല നമുക്ക് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പിൻ പോലുള്ള ഒരു എന്താണ് ഒരു സാധനം കൂടെ കണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വർക്കുകളൊക്കെ നടക്കുന്ന ടെയിൽ സ്റ്റോക്കിലാണ് വിളിക്കുന്നത്, ഡെഡ് എൻഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി കാരിയേജ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നമ്മുടെ ടൂളിൽ കണക്ട് ചെയ്യുന്ന ടൂളിൻ്റെ മൂവ്മെൻറ്റ് പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അതിൽ അഞ്ച് പേജർ പാർട്സ് ഉള്ളത് സാഡിൽ, ക്രോസ് ലൈറ്റ്, ക്രോംബോൺ ട്രസ്, ടൂൾ പോസ്റ്റ് ആൻഡ് ആപ്രൺ. സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരിയേജിൻ്റെ ബേസ് ആണ്. നമ്മൾ ഓൾറെഡി ഞാൻ കാരിയർ എന്താ കാണിച്ചു തന്നിരുന്നു, നമുക്കൊന്നും കൂടെ നോക്കാം. കാരിയേജ്, ഇതാണ് നമ്മുടെ കാരിയേജ്. ഈ പറഞ്ഞ സാധനം വിളിക്കുന്നതാണ് നമ്മുടെ കാരിയേജ്. ഓക്കെ, ഈ ടോട്ടൽ സാധനം വിളിക്കുന്നതാണ് നമ്മൾ കാരിയേജ്. അപ്പോൾ അവിടെ ആപ്രോൺ, സാഡിൽ, സാഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്, കാരിയേജിൻ്റെ ബേസ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്ത് ഗൈഡ് ബേസിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യും. എന്താണ് ക്രോസ് ലൈഡ്? ക്രോസ് ലൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നമ്മൾ ടൂൾ പോസ്റ്റ് നമ്മൾ കണ്ടിരിക്കുന്ന ഈ ക്രോസ് ലൈഡ് നമുക്ക് ടൂളിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ബാക്കോട്ടും ഫ്രണ്ടോട്ടും ബാക്കോട്ടും മൂവ് ചെയ്യുക. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് ചെയ്യുക, ടുവേഴ്സ് ആൻഡ് എവേ ഫ്രം ദ ലൈറ്റ് സെൻറ്റർ. അതായത് നമ്മുടെ വർക്ക് പീസിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുക, പുറത്ത് ബാക്കോട്ട് വരിക ശ്രദ്ധിക്കുക. അതാണ് ക്രോസ് ലൈഡ്. ക്രോസ് ലൈഡിന് മുകളിലായിരിക്കും നമ്മൾ കോമ്പൗണ്ട് ട്രസ്റ്റ് കണ്ടിരിക്കുക. കോമ്പൗണ്ട് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ട് ട്രസ്റ്റിലായിരിക്കും നമ്മൾ ടൂൾ പോസ്റ്റ് കണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ട്രസ്റ്റ് നമുക്ക് ആംഗുലർ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. ഓക്കെ, ഒരു എന്തെങ്കിലും ആംഗിൾ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ കോമ്പൗണ്ട് ട്രസ്റ്റ് നമുക്ക് ആംഗുലർ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കോമ്പൗണ്ട് ട്രസ്റ്റ്. ടൂൾ പോസ്റ്റ്, കോമ്പൗണ്ട് ട്രസ്റ്റ് നമ്മൾ ടൂൾ പോസ്റ്റ് കണ്ട് ചെയ്യുക. ടൂൾ പോസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കട്ടിങ് ടൂൾ നമ്മൾ കണ്ട് ചെയ്യാം. ആപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിലിൻ്റെ ബിലോ ആയിട്ടുള്ള സാധനമാണ്, ഫിക്സഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഗിയേഴ്സും ലിവേഴ്സും ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് ആ ഗിയേഴ്സും ലിവേഴ്സും ആണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഹാൻഡ് വീല് തിരിക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ടോട്ടൽ കാരിയേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഗിയേഴ്സും അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവും. നമുക്ക് മാനുവലായിട്ടോ ഓട്ടോമാറ്റിക് ആയിട്ടോ നമുക്ക് മൂവ് ചെയ്യാം കാരിയേജിനെ. ഓക്കെ, ഒരു ഹാൻഡ് വീൽ ഉണ്ടാവും, ഹാൻഡ് വീലാണ് ഇതിന് മൂവ്മെൻറ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക് മോഷൻ ഓഫ് കാരിയേജ് മേഡ് പോസിബിൾ ബൈ എൻഗേജിങ് ഹാൻഡ് വീൽ ഷാഫ്റ്റ് ഓഫ് അപ്രോൺ വിത്ത് ലീഡ് സ്ക്രൂ. അതായത് നമുക്ക് ലീഡ് സ്ക്രൂ ആയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് മോട്ടോമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ സാധാരണ കോമൺ കൺവെൻഷണൽ മെത്തേഡ്സിലൊക്കെയാണ് കൺവെൻഷണൽ ലേത്തിലൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഹാൻഡ് കൊണ്ടാണ്. ഓട്ടോമാറ്റിക് ലേത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അത് മൂവ് ചെയ്തോളൂ. ഓക്കെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്യാഡ് വ്യൂ ആണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂൾ പോസ്റ്റ്. നമുക്ക് ടൂൾ പോസ്റ്റ് നമുക്ക് ടൂളിൽ ഈ സാധനം ഇത് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടൂളിലൂടെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് കോമ്പൗണ്ട് ട്രസ്റ്റ്. കോമ്പൗണ്ട് ട്രസ്റ്റ് നമുക്ക് ഇങ്ങനെ ആംഗുലർ മൂവ്മെൻറ്റ് പോസിബിളാണ്. ഇതാണ് ക്രോസ് ലൈഡ്. ക്രോസ് ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, ടൂൾ നമ്മുടെ വർക്ക് പീസിലേക്ക് മൂവ് ചെയ്യുക, ബാക്കോട്ട് വലിക്കുക. ഇത് കാരേജ് വീട്. കാരേജിന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വോം വീലിൽ കൂടെ നമുക്ക് ഓടി നടക്കാൻ വേണ്ടി, അതായത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള കാരേജ് ഫീഡ് നമുക്ക് തിരിച്ചു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യും. ഇവിടെ ഒരു പവർ ഫീൽഡ് ലിവർ ഉണ്ട്. ഈ പവർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെന്ത് ചെയ്യുന്ന ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. ഇതുപോലെ ഹാഫ് നട്ട് ലിവർ ഉണ്ട്. ഇവിടെ ഹാഫ് നട്ട് ലിവർ നമ്മുടെ താഴത്തെ ഇതുമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ക്ലച്ച് ഉണ്ട്. ക്ലച്ച് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൂവ്മെൻറ്റ് ഇത് ലിവർ നമുക്ക് ഇതായാലും നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആകും. ഈ താഴത്തെ ടോട്ടൽ ഈ കരിയറിൻ്റെ താഴത്തുള്ള പോർഷൻ വിളിക്കുന്നതാണ് ആപ്രോൺ. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക.
ഓക്കെ അടുത്തത് ലേത്ത് സെൻറ്റേഴ്സ്. ലേത്ത് സെൻറ്റേഴ്സ് ഉണ്ട്. ആ ലേത്ത് സെൻറ്റർ നമ്മൾ ഓൾറെഡി വന്നുകൊണ്ട് ലൈവ് സെൻറ്ററും ഡെഡ് സെൻറ്ററും. എന്താ ലൈവ് സെൻറ്റർ? ലൈവ് സെൻറ്റർ നമുക്ക് എവിടെയാണോ നമ്മൾ വർക്ക് പീസ് കണക്ട് ചെയ്യുന്നത്, വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വർക്ക് പീസ് കണക്ട് ചെയ്ത് വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ലൈവ് സെൻറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡെഡ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹോൾഡിംഗ് ഡിവൈസ് ആയിട്ട് സപ്പോർട്ടിംഗ് ഡിവൈസ് ആയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഡെഡ് സെൻറ്റർ തന്നെ വിളിക്കുക. ഓക്കെ, ഇതിൽ ഇത് ലൈവ്, ഇതാണ് ലൈവ് സെൻറ്റർ, ഇതാണ് ഡെഡ് സെൻറ്റർ. ഓക്കെ, ഇത് വർക്ക് പീസ് ടൂള്. ലേറ്റ് സെൻറ്റേഴ്സ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ലേറ്റ് സെൻറ്റർ ഡെഡ് സെൻറ്ററിൽ ഉപയോഗിക്കുന്ന നമുക്ക് സാധാരണ ഇതാണ് നമ്മുടെ ഓർഡിനറി ടൂൾ, നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് കാർബൈഡ് ടിപ്പ്, ഇവിടെ ഈ ടിപ്പ് കാർബൈഡ് ആയിരിക്കും, അതുപോലെ ഹാഫ് സെൻറ്റർ എന്ന പകുതി ഉണ്ടാവുള്ളൂ. അതുപോലെ ഇത് പൈപ്പ് സെൻറ്റർ, പൈപ്പ് നമ്മളെ പൈപ്പ് പോലെ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ആദ്യം വന്നിട്ട് പിന്നെ വലിപ്പം കൂടുതലുണ്ടാവും. ഇതൊക്കെ ഓരോ ടൈപ്പ് ആയിട്ടുള്ള ലേത്ത് സെൻറ്റേഴ്സാണ്. ഇനി എങ്ങനെയാണ് ലേത്തിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, ലേത്തിന്റെ വലിപ്പം നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യും? ഒന്ന്, ലെങ്ത് ഓഫ് ബെഡ്, ബെഡിന്റെ വലിപ്പം ലെങ്ത് അനുസരിച്ച്. രണ്ട്, ഹൈറ്റ് ഓഫ് ലൈവ് ആൻഡ് ഡെഡ് സെൻറ്റേഴ്സ്. ഡെഡ് സെൻറ്ററും നമ്മുടെ ലൈവ് സെൻറ്ററും എത്ര ഹൈറ്റിലാണ് ബേസിൽ നിന്ന് ഇരിക്കുന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ വലിപ്പം തീരുമാനിക്കാം. മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, അതായത് ലൈവ് സെൻറ്ററും ഡെഡ് സെൻറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഒരു സൈസ് ഫാക്ടർ എടുക്കാം. റേഞ്ച് ഓഫ് സ്പിൻഡിൽ സ്പീഡ്, സ്പീഡ് അതായത് എത്ര സ്പീഡിലാണ് നമ്മുടെ സ്പിൻഡിൽ കറങ്ങുന്നത്, അതായത് ചക്ക് കറങ്ങുന്നത്. പവർ റേറ്റിംഗ് ഓഫ് ഇലക്ട്രിക് മോട്ടർ, എത്ര പവർ റേറ്റിംഗ് ഉണ്ട്, സദാ പവർ റേറ്റിംഗ് എത്രയുണ്ട്. ഡയമീറ്റർ ഓഫ് ലീഡ് സ്ക്രൂ ആൻഡ് ദ നമ്പർ ഓഫ് നമ്പർ ആൻഡ് റേഞ്ച് ഓഫ് ത്രെഡ്സ് കാൽപെങ്കി കട്ട്, അതായത് നമ്മുടെ ലെഡ് സ്ക്രൂവിൻ്റെ ഡയമീറ്ററും അതുപോലെ എത്ര ത്രെഡുകൾ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ലേത്തിനെ അതിൻ്റെ വലുപ്പം തീരുമാനിക്കാൻ നമുക്ക് കാരണമാക്കും. ഓക്കെ, ലേത്തിൽ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻ, എന്തൊക്കെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും? വൺ, ടേണിംഗ്, ടേപ്പർ ടേണിംഗ്, ത്രെഡ് കട്ടിംഗ്, നള്ളിംഗ്, ഡ്രില്ലിംഗ്, ബോറിംഗ്, ട്രീമിംഗ് ആൻഡ് ഫേസിംഗ്. ഇത്രയും വർക്കുകളാണ് നമുക്കൊരു ലേത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. അതായത് നോക്കൂ, ഫസ്റ്റ് ഫേസിംഗ്. ഫേസിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഫിഗർ കാണിച്ചിട്ട് നോക്കൂ, നമ്മൾ ഇതാണ് നമ്മുടെ വർക്ക് പീസ്. വർക്ക് പീസിന് ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിട്ട് നമ്മുടെ ടൂള് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കി ഫ്ലാറ്റ് സർഫസ് ആണ്, ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതായത് വർക്ക് പീസിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടിപ്പിലേക്ക് നമ്മൾ ടൂളിനെ അകത്തേക്ക് കയറ്റി വിടുന്നു. അപ്പം സംഭവിക്കും, അവിടെ കിട്ടുന്നത് ഫ്ലാറ്റ് സർഫസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫേസിംഗ് എന്ന് വിളിക്കുന്നത്. മൂവിംഗ് ദ കട്ടിംഗ് ടൂൾ ആൻഡ് റൈറ്റ് ആംഗിൾസ് ടു ആക്സ് ഓഫ് റൊട്ടേഷൻ. ആക്സ് ഓഫ് റൊട്ടേഷന് റൈറ്റ് ആംഗിൾ ആയിട്ടൊരു മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫേസിംഗ് ആണ്, ഫേസ് ഫ്ലാറ്റ് ഫേസ് കിട്ടും. ഓക്കെ, ടേണിംഗ്, ഇതാണ് ടേണിംഗ്. ഇത് നോക്കുക, ഇവിടെ നമ്മൾ ടൂള് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് പീസിൻ്റെ എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോർഷനിലേക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കും, നമ്മുടെ ഈ ടൂൾ വന്ന് ടച്ച് കിട്ടും, ഇവിടെ റിമൂവൽ റേറ്റ് കിടക്കും. ഇവിടെ നമുക്ക് നോക്കി സിലിണ്ടറിക്കൽ സർഫസ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ മൂവ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, റൊട്ടേഷന് പാരലായിട്ടായിരിക്കും മൂവ് ചെയ്യുക. നമുക്ക് റൊട്ടേഷൻ ടൂൾ മൂവ് ചെയ്യുന്ന റൊട്ടേഷന് റൊട്ടേഷൻ ആക്സിന് പാരലായിട്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന സിലിണ്ടറിക്കൽ സർഫസ്. എന്നാൽ പെർപെൻഡിക്കുലറാണ് നമുക്ക് കിട്ടുന്ന ലോങ്, നമുക്ക് കിട്ടുന്ന എന്താണ് ഫ്ലാറ്റ് സർഫസ്. ഇനി അത് ടേപ്പർ ട്രെയിനിങ്, അതാണ് ടേപ്പർ ട്രെയിനിങ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കും നമ്മുടെ നമ്മുടെ ടൂൾ ബെഡ് ടൂൾ പോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടൂൾ നമ്മൾ ചെരിച്ചു വെക്കും. ചെരിച്ച് വെക്കുന്ന സമയം നമുക്ക് അത് കിട്ടുന്ന എന്താണ് ട്രെയിനിങ്, അതായത് ടേപ്പർ ആയിട്ടുള്ള ഒരു സർഫസ്, സിലിണ്ടർ സർഫസ് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ടേപ്പർ ട്രെയിനിങ്. ടേപ്പർ ടേണിംഗ്, ടേണിംഗ് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ സർഫസ് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുക, ഒരു എൻഡിൽ ഡയമീറ്റർ കൂടുതലും മറ്റേ എൻഡിൽ ഡയമീറ്റർ കുറവായിരിക്കും. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി മൂന്ന് ടൈപ്പ് രീതി ചെയ്യാം: ഫോമിംഗ് ടൂൾ മെത്തേഡ്, ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡ്, കോമ്പൗണ്ട് ട്രസ് മെത്തേഡ്. ഈ മൂന്ന് രീതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടേപ്പർ ടേണിംഗ് പോസിബിൾ ആണ്. നോക്കൂ, ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് ട്രസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വർക്ക് പീസ് ഫിക്സഡ് തന്നെയാണ്, ഒരു ലൈൻ ഓഫ് ലൈൻ തന്നെ ഇരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ട്രസ് നമുക്ക് ആംഗുലർ മൂവ്മെന്റ് കൊടുക്കും. അപ്പോൾ എന്നാ സംഭവിക്കും, ടൂൾ അതിൻ്റെ കൂടെ ചെരിയും. അപ്പോൾ നമുക്ക് ആംഗുലർ മൂവ്മെൻ്റ് അവിടെ കിട്ടും, ആംഗുലർ കട്ടിംഗ് ടേൺ കിട്ടും. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ബൈ യൂസിങ് ഫോം ടൂൾ. ഫോം ടൂൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ വർക്ക് പീസ് അവിടെ ഫിക്സ്ഡ് ആണ്, റൊട്ടേറ്റിംഗ് ആണ്. ഫോം ടൂൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ടിപ്പുള്ള ഒരു ടൂളാണ്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് എത്ര ഇതാണോ വേണ്ടത് നമ്മുടെ വലിപ്പം, ടേപ്പർ ടേണിൻ്റെ വലിപ്പത്തിന് അത്രയും വലിപ്പമുള്ള ഒരു ഫോം ടൂൾ ഉപയോഗിക്കും. ഫോം ടൂളിൻ്റെ എഡ്ജ് കട്ടിങ്ങിൻ്റെ എന്തെങ്കിലും ചെരിഞ്ഞായിരിക്കും, എത്ര ആംഗിളിലാണ് തിരിഞ്ഞ് ആ ആംഗിളായിരിക്കും നമുക്ക് മൂവ്മെൻറ്റ് കട്ടിങ് കിട്ടും. ഇതാണ് ഫോം ടൂൾ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മൂന്നാമത്തെ ബെഡ് എന്ത് ചെയ്യുക, മൂന്നാമത്തെ ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓർമ്മ. ഫോം ടൂൾ മെത്തേഡ് പറഞ്ഞു, കോമ്പൗണ്ട് ടെയിൽ സ്റ്റോക്ക് സെറ്റ് ഓർമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യും, നമ്മൾ ചിരിക്കും. ടെയിൽ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവൻ്റ് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ടെയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യും, നമ്മൾ ഒരു ഓഫ്സെറ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം സംഭവിക്കും, നമ്മുടെ വർക്ക് പീസ് ചെരിയും. ഇവിടെ വർക്ക് പീസ് ചെരിയുന്നില്ല, വർക്ക് പീസ് ഇവിടെ നമ്മൾ ചെയ്യുന്ന കോമ്പൗണ്ട് ട്രസ്റ്റ് ആണ്, ടൂള് ചെരിയുന്നു. ഇവിടെ നമുക്ക് അതേ വലിപ്പം, അതേ രീതിയിലുള്ള ചെരിവുള്ള എഡ്ജുള്ള ചെരിഞ്ഞ എഡ്ജുള്ള ടൂൾ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടെയിൽ സ്റ്റോക്ക് നമ്മൾ ഓഫ്സെറ്റായിട്ട് ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അത് ചെരിയും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ത്രെഡ് കട്ടിംഗ്, ത്രെഡ് കട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടൂൾ ഒരു നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ
ടൂൾ ഉപയോഗിച്ചിട്ട് ത്രെഡ് കട്ട് ചെയ്യുന്നു എന്നാണ് ത്രെഡ് കട്ടിങ്. ഇതൊരു പ്രൊസീജിയറാണ്, നമ്മൾ പ്രൊസീജിയറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ലീഡ് സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. ഈ ടൂൾ മൂവ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ലീഡ് സ്ക്രൂ ഉപയോഗിക്കും. ഓക്കെ, അല്ല നമ്മൾ ഫോർ ഈച്ച് ടേൺ ഓഫ് ദ സ്ക്രൂ സാഡിൽ മൂവ്സ് എലോങ് ദ ബഡ് എ ഡിസ്റ്റൻസ് ഈക്വൽ ടു ദ പിച്ച് ഓഫ് ദ ലീഡ് സ്ക്രൂ. ടൂൾ ഈസ് ഹെൽഡ് ഓൺ ദ ടൂൾ പോസ് ഓൾസോ മൂവ് ദ സെയിം ഡിസ്റ്റൻസ്. അത് നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, നമുക്കൊരു സാഡിൽ ഉണ്ടാവും, ആ സാഡിൽ നമ്മൾ എന്താ ഒരു ലീഡ് സ്ക്രൂ ഉണ്ട്. ആ ലീഡ് സ്ക്രൂവിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണോ അതിൻ്റെ ബേസിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൂൾ മൂവ് ചെയ്യുക. ടൂളിൻ്റെ ആ സ്പൈറലായിട്ടുള്ള ത്രെഡ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത് ആ പിച്ച് നമ്മുടെ ലീഡ് സ്ക്രൂവിൻ്റെ പിച്ചിൻ്റെ അതേ ബേസിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ാണ് ത്രെഡ് കട്ടിങ്. ഇത് നർലിംഗ്. നർലിംഗ് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയലിനെ സ്മൂത്ത് ആയിരിക്കുന്ന മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാം, റഫ് സർഫസ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നർലിംഗ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന നർലിംഗ് ടൂൾ ആണ് ഇവിടെ നോക്കിയാൽ നർലിംഗ് ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ റഫ് സർഫസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്നാ സംഭവിക്കും, നമുക്ക് നമ്മൾ നല്ല റഫ് സർഫസ് നമുക്ക് കിട്ടും. നർലിംഗ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് നർലിംഗ്. അത് ഡ്രില്ലിംഗ്, അതായത് നമ്മൾ ടെയിൽ സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഡ്രിൽ ബിറ്റ് കണ്ട് ചെയ്യുക. ടെയിൽ സ്റ്റോക്ക് നമ്മൾ ഡ്രിൽ ബിറ്റ് കണ്ട് ചെയ്യുക, നമ്മുടെ ഡെഡ് എൻഡിൽ നമ്മൾ ടെയിൽ സ്റ്റോക്ക്, നമ്മൾ എന്ത് ടെയിൽ സ്റ്റോക്കിൽ ഡെഡ് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രിൽ ബിറ്റ് കണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ടെയിൽ സ്റ്റോക്ക് മൂവ് ചെയ്ത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡ്രിൽ ഹോൾ കിട്ടും. അതാണ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമ്മുടെ വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, ടെയിൽ സ്റ്റോക്ക് മൂവബിൾ ആണ്. രണ്ടാമത്തെ ബോറിംഗ്. ബോറിംഗ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൻ്റെ മീനിങ് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡ്രില്ല് ചെയ്ത ഹോളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുക. നോക്കൂ, ഇവിടെ നോക്കൂ, ഓൾറെഡി നമ്മൾ ഡ്രില്ല് ചെയ്ത ഹോളിൻ്റെ വലുപ്പം കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോറിംഗ് ടൂൾ. ഓക്കെ, ബോറിംഗ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ടെയിൽ സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബോറിംഗ് ടൂൾ കണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇതുപോലെ മെഷീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വർക്ക് പീസ് എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷേ ടെയിൽ സ്റ്റോക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ടെയിൽ സ്റ്റോക്കിൽ ഒഴുകുന്ന ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൂവബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ബോറിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഹോൾ വലിപ്പം വെക്കാൻ ഉപയോഗിക്കും. അതിന് ടെയിൽ സ്റ്റോക്കിലാണ് കണ്ടിരിക്കുന്നത്. അടുത്ത റീമിംഗ്. റീമിംഗ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഹോളിട്ട ഡ്രില്ല് ചെയ്ത ഒരു ഹോളിൻ്റെ സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താണ് ബോറിംഗ് റീമിംഗ് ടൂൾ. അപ്പോൾ റീം ഉപയോഗിക്കുന്ന റീമർ എന്ന് പറയും. റീമർ എന്ന് നോക്കിയത് അവിടെ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ സർഫസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ഓൾറെഡി ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഹോളിൻ്റെ സ്മൂത്ത്നെസ് കൂട്ടാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അവിടെ നമ്മൾ കണ്ട് ചെയ്ത് ഇവിടെ ടെയിൽ സ്റ്റോക്കിലെ കണ്ട് ചെയ്യുന്ന അത് നമ്മൾ എന്ത് ചെയ്യുക, കണ്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ബോറിംഗ് ടൂൾ നമ്മൾ ഡ്രില്ല് ഹോളിലേക്ക് കയറ്റി കയറ്റി വിടും. അപ്പോൾ ഡയമീറ്റർ ഒന്ന് കൂടുതലാകെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന റഫ് ആയിട്ടുള്ള സർഫസ് എന്തായിട്ട് മാറും, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് മാറും. അതാണ് റീമിംഗ്. നോക്കിയ ടേണിംഗ് നോക്കി നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ വർക്ക് പീസ് ഹെഡ് സ്റ്റോക്ക്, ഇതാണ് വർക്ക് പീസ്. വർക്ക് പീസ് നമ്മൾ ടൂൾ മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് റൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് കിട്ടുന്ന സർഫസ്, സിലിണ്ടറിക് സർഫസ്. നോക്കിയ ഫേസിങ് നമ്മൾ എന്ത് ചെയ്ത് മൂവ് മൂവ് ചെയ്യുന്ന എന്താണ് നമ്മുടെ ഇതിൻ്റെ വർക്ക് പീസിന് അകത്തേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ എൻഡിലായിരിക്കും നമ്മൾ ഫേസ് എന്താ നമ്മുടെ നല്ല കിട്ടുന്ന ഫ്ലാറ്റ് സ്പേസ് കിട്ടും. ഗ്രൂവിംഗ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഇടയ്ക്ക് ഒരു ഗ്രൂവ് വേണമെങ്കിൽ ഒരു ചാനൽ കട്ട് ചെയ്യണമെന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ബോറിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ വലിപ്പം കൂട്ടുക, ഡ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഡ്രില്ലിങ് ഹോൾഡ് അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഫേസിങ് ഓൾഡി പറഞ്ഞ ടേപ്പർ ടേണിങ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടേപ്പർ ടേണിങ് ടൂൾ ഉപയോഗിക്കാം. ആ ടേൾ ഉപയോഗിച്ച് നമുക്കത് കട്ട് ചെയ്യാം. ടേപ്പർ രണ്ടിൽ വലിപ്പം കൂടുതൽ, രണ്ടിൽ വലിപ്പം കുറവായിരിക്കും. ഇന്ന് കോണ്ടോ ടേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേപ്പർ ടേൺ ചെയ്തെടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലീവ് കട്ട് ചെയ്യുക, കോണ്ടൂർ കട്ട് ചെയ്യുക. അതാണ് കോണ്ടൂർ ടേണിങ്. ഫോം ടേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഒരു സർക്കുലാർ കർവ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫോം ചെയ്യുന്നത്. അതാണ് ഫോം ടേണിങ്. നമ്മൾ ഫ്ലാറ്റ് സർഫസ് വരെ കിട്ടും, നമുക്ക് എന്തായിരിക്കും സർക്കുലർ സർഫസ് കിട്ടുന്ന ഒരു കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ എന്താ ഫോം ടേണിങ്. ചാംഫറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ് നമ്മൾ എന്ത് ചെയ്യുക, ചാംഫർ ചെയ്യുക. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ലീവ് കട്ട് ചെയ്യുക. ത്രെഡിങ് ഓൾറെഡി പറഞ്ഞു, ബോറിംഗ് പറഞ്ഞു, ഡ്രില്ലിംഗ് പറഞ്ഞു. ഇത് നർലിംഗ്. നർലിംഗ് ഓൾറെഡി പറഞ്ഞാണ് നമ്മൾ എന്താണ് സർഫസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഇത് കൂട്ടുന്നു. ഓക്കെ, ഇനി അടുത്ത ഷേപ്പിംഗ് മെഷീൻ. നെക്സ്റ്റ് മെഷീനാണ് നമ്മൾ ലേത്ത് പറഞ്ഞു. ഷേപ്പിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഇതാണ് ഷേപ്പിംഗ് മെഷീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത്. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ ഒരു മെറ്റീരിയൽ, ഒരു വർക്ക് പീസ് വെച്ചാൽ വർക്ക് പീസിൻ്റെ എന്ത് ചെയ്യുക, ഫി അതായത് ഫ്ലാറ്റ് സർഫസ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഷേപ്പർ. അപ്പോൾ ലെയ്ത്ത് സിലിണ്ടർ സർഫസ് ആണ്. എന്നാൽ നമുക്ക് ഷേപ്പറിലെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടേണ്ടത് എന്നാണ് ഫ്ലാറ്റ് സർഫസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഷേപ്പർ ഉപയോഗിക്കുക. ഷേപ്പർ ദൈതാണ് നമ്മുടെ റാം എന്നുള്ള സാധനം. ദൈതമുണ്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ബേസ്. ഇത് ഈ ഈ പോർഷനാണ് നമ്മുടെ കോളം. ഇതാണ് നമ്മുടെ ഈ ടേബിളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റാം. അപ്പോൾ ഈ റാം നമ്മൾ ടു വൺ ഫ്രോം മോഷൻ കൊടുക്കുമ്പോൾ എന്താ, ഇതാണ് നമ്മുടെ ടൂള്. ടൂള് വന്ന് നമ്മുടെ വർക്ക് പീസിൽ ടച്ച് ചെയ്ത് കട്ട് ചെയ്തിട്ട് അങ്ങ് പോകും. തിരിച്ച് ബാക്കോട്ട് വരുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ബാക്കോട്ട് വരുമ്പോൾ കട്ടിംഗ് ഇല്ലാതെ വരും. ഫ്രണ്ടിലോട്ട് ഫോർവേഡ് മോഷൻ മാത്രം കട്ട് ചെയ്യും. ഓക്കെ, ഈ ടു ഇതാണ് റാം. ടു വൺ ഫ്രോം മോഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഷേപ്പർ.
അപ്പോൾ ഷേപ്പറിൽ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ, നമുക്ക് ഹൊറിസോണ്ടൽ സർഫസോ വെർട്ടിക്കൽ സർഫസോ ഇൻക്ലൈൻഡ് സർഫസോ ഒക്കെ നമുക്ക് ഷേപ്പിംഗ് മെഷീനിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതെല്ലാം എന്താണ്, ഫ്ലാറ്റ് സർഫസിലാണെന്ന് മാത്രം. മറ്റത് ലേത്തിൽ നമുക്ക് സിലിണ്ടറിക്കൽ സർഫസാണ് മെയിൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫ്ലാറ്റ് സർഫസിലാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ടൂൾ എന്ത് ചെയ്യുക, വർക്ക് ഫിക്സ് ആണ്, ടൂൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇതിനു മുമ്പ് എന്ത് ചെയ്യുക, വർക്ക് റൊട്ടേറ്റ് ലേത്തിൽ വർക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു, ടൂൾ എന്ത് ചെയ്യുന്നു, ടു ആൻഡ് പ്രൊമോഷൻ. ഇവിടെ ടൂൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതാണ്, വർക്ക് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇത് ഇന്റേണൽ സ്ലോട്ടോ എക്സ്റ്റേണൽ സ്ലോട്ടോ പോലെ ഗ്രൂവ്സ് ഹീവ്സ് ഒക്കെ എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാം ഉപയോഗിക്കാം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ, എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് ഒരു വയസ്സിൽ നമ്മുടെ ഇതെല്ലാം ഇവിടെ വയസ്സ്, ഇതാണ് ടേബിൾ, ടേബിളിൽ ഒരു വയസ്സുണ്ട്. ആ വയസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വർക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നു. ആ വർക്ക് ഫിക്സ് ചെയ്ത ശേഷം നമ്മുടെ ടൂൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ടൂൾ റാമിലെ ടൂൾ റാമിലെ ടൂൾ ഹെഡിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടൂൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടൂൾ കണക്ട് ചെയ്യുന്നു. ആ മേറ്റ് ആ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ മോട്ടർ ഓൺ ആക്കി കഴിയുമ്പോൾ നമ്മളിവിടെ സാധനം ഉപയോഗിക്കുന്ന മെക്കാനിസം ക്യുക്ക് റിട്ടേൺ മെക്കാനിസം ആണ്, വൈറ്റ് വേർത്ത് ക്യുക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയും. ആ മെക്കാനിസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ റാം എന്ത് ചെയ്യുക, ടു ആൻഡ് ഫ്രോം മോഷൻ നടത്തും. അപ്പോഴെന്ത് ചെയ്യും, നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഫോർവേഡ് മോഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വർക്ക് പീസിനെ ടച്ച് ചെയ്ത് എന്താണ് ഫ്രണ്ടിൽ ഫോർവേഡ് പോകും. അപ്പോഴെന്തെങ്കിൽ അവിടെ ആ ടൂൾ എന്ത് ചെയ്യുക, മെറ്റൽ റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് കട്ടിംഗ് സ്ട്രോക്ക്. തിരിച്ച് ബാക്കോട്ട് വരുമ്പോൾ, ബാക്കോട്ട് റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ കട്ടിംഗ് ഇല്ല, അവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ വർക്ക് പീസിൻ്റെ മുകളിൽ കൂടെ വെറുതെ തട്ടി ഉരഞ്ഞ് മാത്രം എന്ന് വരുന്നു. ഫ്രണ്ടിലോട്ട് ഫോർവേഡ് മോഷൻ പോകുമ്പോൾ കട്ട് ചെയ്ത് പോകുന്നു, ബാക്കോട്ട് വരുമ്പോൾ കട്ടിംഗ് ഇല്ല. അതിന് വിളിക്കുന്നത് നമ്മൾ റിട്ടേൺ സ്ട്രോക്ക് അല്ലെങ്കിൽ ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് പറയും. അതൊരു ഐഡിയൽ, അതിന് വിളിക്കുന്നത് അതിന് കട്ടിംഗ് ഒന്നും ഇല്ലാത്തതാണ്, അതിന് ഐഡിയൽ സ്ട്രോക്ക് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഐഡിയൽ സ്ട്രോക്കിൻ്റെ സമയം എപ്പോഴും കുറച്ചായിരിക്കും നമ്മൾ, കാരണം വെച്ചാൽ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം അല്ല. അതുകൊണ്ട് ഐഡിയൽ സ്ട്രോക്കിൽ ടൂൾ പെട്ടെന്ന് ബാക്കോട്ട് വരും, പക്ഷെ നമ്മുടെ കട്ടിംഗ് സ്ട്രോക്കിൽ ടൂൾ ഫ്രണ്ടിലോട്ട് പോകുന്നു, ഫോർവേഡ് പോകുന്നു, വളരെ പതുക്കെയായിരിക്കും. ഓക്കെ, സാധാരണഗതിയിൽ നമ്മുടെ ഫോർവേഡ് സ്ട്രോക്കിൻ്റെ ഡബിൾ സ്പീഡിലായിരിക്കും സാധാരണഗതിയിൽ എന്ത് ചെയ്യുക, റിട്ടേൺ സ്ട്രോക്ക് വരിക. അല്ലേ, ഫോർവേഡ് സ്ട്രോക്കിൻ്റെ സ്പീഡിൽ നമുക്ക് ഹൈ സ്പീഡിൽ ഡബിൾ സ്പീഡിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മൾ ബാക്കോട്ട് വരിക. അപ്പോൾ ഇവിടെ ഒരു ക്ലാപ്പർ ബോക്സ് നമ്മളുണ്ട്. ക്ലാപ്പർ ബോക്സ് എന്നാണ് ഞാൻ പറയാം. ക്ലാപ്പർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ പോർഷൻ വിളിക്കുന്നതാണ് ക്ലാപ്പർ ബോക്സ്. ഇവിടെ ഇതാണ് ഈ സാധനമാണ് ക്ലാപ്പർ ബോക്സ്. ഈ ക്ലാപ്പർ ബോക്സ് എന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു ജോയിൻ്റ് ആണ്. ആ ജോയിൻ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് നല്ല റിജിഡ് ആയിട്ടുള്ള വെർട്ടിക്കലായിട്ട് ടൂൾ നിൽക്കും. റിജിഡായിട്ടില്ല, ആ ടൂൾ എന്ത് ചെയ്യുക, വേറെ രീതിയിലേക്ക് മൂവ് ചെയ്യില്ല. അപ്പോൾ ആ വർക്ക് പീസിനെ കട്ട് ചെയ്തിട്ട് എന്താ ഫ്രണ്ടിലോട്ട് പോകും. ബാക്കോട്ട് വരുമ്പോൾ ഈ ടൂള് ടൂളും ഈ ആ പറഞ്ഞ ബോക്സിൽ ടൂൾ ജോയിൻ്റ് ഫ്രണ്ടിലോട്ട് ചെരിയും. ഫ്രണ്ടിലോട്ട് ചെയ്യും, അപ്പോൾ എന്നാ സംഭവിക്കും, നമ്മുടെ ടൂള് നമ്മുടെ ബാക്ക്വേർഡ് പോർഷൻ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ചെരിഞ്ഞ് പതുക്കെ കട്ട് ചെയ്ത് പതുക്കെ ടച്ച് ചെയ്ത് പുറത്തേക്ക് വരും. അതാണ് നമ്മുടെ ക്ലാപ്പർ ബോക്സ്. ക്ലാപ്പർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സ്ട്രോക്കിൽ കട്ട് ചെയ്യുന്ന റിജിഡ് ആയിട്ട് വെർട്ടിക്കലായിട്ട് ടൂളിനെ വെർട്ടിക്കൽ നിർത്താം. ബാക്ക്വേർഡ് സ്ട്രോക്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ജോയിൻ്റ് ആണ്, ആ ജോയിൻ്റ് എന്ത് ചെയ്യുക, ജോയിൻ്റെ ഫംഗ്ഷൻ കൊണ്ട് നമ്മുടെ ടൂൾ എന്ത് ചെയ്യും, ചെരിയും, ഫ്രണ്ടിലോട്ട് ചെരിയും. ഫ്രണ്ടിലോട്ട് ചെരിച്ച് നമ്മൾ വെറുതെ നമ്മൾ ടച്ച് ചെയ്ത് ബാക്കോട്ട് പോലും കട്ടിംഗ് ഒന്നും നടത്തില്ല. അതാണ് ക്ലാപ്പർ ബോക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ പാർട്സുകൾ നോക്കും. ഇവിടെ നമ്മുടെ ബേസ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ ടോട്ടൽ ഈ സിസ്റ്റത്തിന് നമുക്ക് താങ്ങിയിരിക്കുന്ന ടോട്ടൽ ബെഡ് ബേസാണ്. അവിടെ നിന്നൊരു കോളം ഉണ്ടാവും. ആ കോളം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ കോളം. ആ കോളമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റാം ടൂൾ പോസ്റ്റ് എല്ലാ സാധനത്തെയും നമ്മൾ നമ്മുടെ എന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്തേക്കുന്ന ടേബിളും എന്ത് ചെയ്യുക, നമ്മുടെ കോളത്തിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്കൊരു താഴെ നമുക്ക് ടേബിളിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സ്ക്രൂ ഉണ്ടാവും. പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, വർക്ക് പീസ്, വർക്ക് പീസ് ഇതാണ് വർക്ക് പീസ്. ഇവിടെ നമുക്ക് വയസ്സ് ഉണ്ടാവും ടേബിളിൽ, നമ്മുടെ ടേബിൾ ഇതാണ്, ടേബിളിൽ വയസ്സ് ഉണ്ടാവും, ടേബിളിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ ഇതാണ് നമ്മുടെ റാം. റാമാണ് നമുക്ക് ടു ആൻഡ് ഫ്രോം മോഷൻ തരുന്നത്. ഇവിടെ നമുക്ക് ടൂൾ ഹെഡ് ഉണ്ടാവും. ടൂൾ ഹെഡിൽ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടൂൾ പോസ്റ്റ് ഉണ്ട്. ടൂൾ പോസ്റ്റ് നമ്മൾ ടൂൾ കണക്ട് ചെയ്യുന്നത്. ഈ ടൂളിൽ നമുക്ക് താഴോട്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അപ്പോൾ അതിനാൽ ടൂൾ ഫീഡ് ലിവർ എന്ന സാധനം നമുക്ക് ടൂളിൻ്റെ മൂവ്മെൻറ്റ് തൊട്ട് നമുക്ക് അഡ്ജസ്റ്റ് താഴോട്ട് മുകളോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഷേപ്പർ. ഷേപ്പറിലെ പ്രിൻസിപ്പൾ പാർട്സ് ബേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഹോൾ ടോട്ടലി ഫ്ലോറിൽ കണ്ടിരിക്കുന്ന ടോട്ടൽ സിസ്റ്റത്തെ താങ്ങി നിർത്തുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ബേസ്. കോളം എന്താണ്, കോളം എന്ന് പറഞ്ഞാൽ ബേസിൽ നിന്ന് കണ്ടിരിക്കുന്ന ഒരു വലിയ വലിയ പീസ് ഓഫ് മെറ്റലാണ്. ഇതിലാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും, നമ്മുടെ ടേബിള്, നമ്മുടെ റാം, എല്ലാ കാര്യങ്ങളും നമ്മുടെ എന്ത് ചെയ്യുക, കണ്ടിരിക്കുന്നത് ഇതിലേക്കാണ്. അപ്പോൾ ബേസ് നമ്മളൊരു നെടുംതൂണെന്ന് പറയാം. ഓക്കെ,
റാം ആണ് റെസിപ്രോക്കറ്റിംഗ് പാർട്ട് ഓഫ് ഷേപ്പർ. അപ്പൊ നമ്മൾ റെസിപ്രോക്കറ്റ് ചെയ്യുന്ന നമ്മുടെ ഇവിടെ മോട്ടറാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മൾ മോട്ടറിൽ നിന്ന് നമ്മുടെ ഷേപ്പറിലേക്ക് മോട്ടർ റൊട്ടേറ്റ് ചെയ്യും, റൊട്ടേറ്റിൽ നിന്ന് നമ്മൾ റെസിപ്രോക്കറ്റിംഗ് മോഷൻ തരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ് ഉപയോഗിക്കുക. ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ് നമുക്ക് മോട്ടറിന്റെ റൊട്ടേഷനിൽ നിന്ന് റാമിന്റെ റെസിപ്രോക്കേഷനിലേക്ക് എന്താണ് മൂവ്മെന്റ്, അതായത് മൂവ്മെന്റ് ചലനം ട്രാൻസ്പോർട്ടേഷൻ മൂവ്മെന്റ് തരുന്ന സിസ്റ്റം എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസമാണ്. അപ്പോൾ നമ്മുടെ ടു റാമിൽ നമുക്ക് ടു ഹെഡ് ഉണ്ടാവും, ടൂൾ ഹെഡ് ഉണ്ടാവും, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടൂൾ കണക്ട് ചെയ്യുക. റാം ഈസ് കണക്ടഡ് ടു ക്വിക്ക് റിട്ടേൺ മെക്കാനിസം വിച്ച് അലോ ദ റാം ടു മൂവ് അറ്റ് എ സ്ലോവർ സ്പീഡ് ഡ്യൂറിംഗ് കട്ടിംഗ് സ്ട്രോക്ക്. കട്ടിംഗ് സ്ട്രോക്കിൽ പതുക്കെ പോകും, അതിൻ്റെ ഫാസ്റ്റ് സ്പീഡ് ഡ്യൂറിംഗ് റിട്ടേൺ സ്ട്രോക്കിൽ കൂടുതൽ സ്പീഡിലേക്കും വരും. അപ്പോൾ ടൂൾ ഹെഡ് എന്നാണ് നമ്മുടെ റാമിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഒരു പോർഷനാണ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക ടൂൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആംഗുലാർ മൂവ്മെൻറ്റിനൊക്കെ വെച്ച് കെമി സിവൽ ടു അനി ആംഗുലാർ, ഈ പറഞ്ഞ ടൂൾ ഹെഡിനെ നമുക്ക് ഏത് രീതിയിൽ നമ്മൾ ആംഗുലർ ആയിട്ട് നമുക്ക് തിരിക്കാൻ വരും. അപ്പോൾ സിവല്ലിംഗ് ആയിട്ടുള്ള കട്ടിംഗ് എന്നൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. വെർട്ടിക്കൽ ഫീഡ് ടു ദ ടൂൾ ഈസ് ഗിവൺ ബൈ വെർട്ടിക്കൽ ടൂൾ ഫീഡ് സ്ക്രൂ, അതായത് നമുക്ക് മുകളിൽ നേരത്തെ കണ്ട സ്ക്രൂ ഇല്ല, ആ സ്ക്രൂൾ നമുക്ക് താഴോട്ട് നമുക്ക് സ്ക്രൂ തിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ടൂൾ താഴോട്ട് വരും, അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ കട്ടിംഗ് കിട്ടും. ടേബിൾ എന്താണ്, നമ്മുടെ ടേബിളിൽ ഒരു വയസ് ഉണ്ട്, ആ വയസ്സാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എലിവേറ്റ് സ്ക്രൂ ഫോർ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടേബിളിന് ഒരു എലിവേറ്റ് സ്ക്രൂ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ടേബിളിൽ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്രോസ് സ്പീഡ് സ്ക്രൂ, അതായത് നമുക്ക് അവിടെ ഈ ടേബിളിൽ നമുക്ക് ക്രോസ് സ്പീഡ് സ്ക്രൂ ഉണ്ട്, അപ്പോൾ ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം ഹൊറിസോണലായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നടക്കുന്ന വർക്കുകൾ എന്തൊക്കെയാണ്, ഹൊറിസോണൽ ഓപ്പറേഷൻസ് പെർഫോംഡ് ഇൻ ഷേപ്പ്, ഹൊറിസോണൽ ഷേപ്പിംഗ്, വെർട്ടിക്കൽ ഷേപ്പിംഗ്, ആംഗുലർ ഷേപ്പിംഗ്, മെഷീനിങ്, ഇറഗുലർ സർഫസ്. നോക്കി ഇവിടെ ഹൊറിസോണൽ ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൂൾ, നമ്മുടെ ഇതാണ് നമ്മുടെ റാം. റാം നമ്മുടെ വർക്ക് പീസിൽ വന്നിട്ട് നേരെ വന്ന് ഫോർവേഡ് മൊബൈൽ വന്ന് കട്ട് ടച്ച് ചെയ്ത് കട്ട് ചെയ്ത് പോകുന്നു. മെറ്റൽ റിമൂവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇവിടെ കിട്ടുന്ന ഹൊറിസോണൽ ആയിട്ടാണ് ഷേപ്പിംഗ് നടക്കുക. ടേബിൾ ഇത് വർക്ക്, ഇത് ടൂൾ, ഇതാണ് നമ്മുടെ ആപ്രോ എന്ന പറയുന്ന സാധനം, ഇത് വെർട്ടിക്കൽ സ്ലൈഡ്, നമുക്ക് അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നമുക്ക് ഈ സാധനം മൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡൗൺ ഫീഡ് സ്ക്രൂ, ഈ സ്ക്രൂ ആണ് നമുക്ക് തിരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം ടൂളിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഒരു ഹൊറിസോണൽ മൂവ്മെന്റ് ആണ്, ഹൊറിസോണൽ കട്ടിംഗ്. അപ്പോൾ ഇവിടെ ഫോർവേഡ് മൂവ്മെന്റിൽ കട്ടിംഗ് നടക്കും, ചിപ്പ് റിമൂവ് ആവും. ഓക്കെ, വെർട്ടിക്കൽ ഷേപ്പ് നോക്കി, വെർട്ടിക്കൽ ഷേപ്പിംഗ് ഇല്ല, ഈ ടൂൾ ഫീഡ് സ്ക്രൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റാം മൂവ് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക നമ്മുടെ ഫോർവേഡ് സ്ട്രോക്ക് വന്നു ബാക്ക് വന്നു, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക തിരിച്ച് വരുമ്പോൾ തിരിച്ച് വീണ്ടും ഫോർവേഡ് സ്ട്രോക്ക് വരുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഡൗൺ ഫീഡ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് നമ്മുടെ ടൂളിനെ താഴോട്ട് താത്തി വെക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക നമുക്ക് വീണ്ടും കട്ട് ചെയ്യുക, അങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക ഡൗൺവേർഡ് മൂവ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന വെർട്ടിക്കൽ സർഫസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീവേസും ഗ്രൂവ്സും ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് ഇതാണ്. അപ്പോൾ വെർട്ടിക്കൽ സ്ലൈഡ് ഈസ് സെറ്റ് ആസ് ടു സീറോ പൊസിഷൻ, അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നമുക്ക് എന്ത് വെർട്ടിക്കൽ സ്ലൈഡ് എപ്പോഴും സീറോ പൊസിഷൻ ആണ് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ആംഗുലാർ ഷേപ്പിംഗ്. ആംഗുലാർ ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ നമ്മുടെ ടോട്ടൽ ടൂൾ പോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് അത് നമുക്ക് ആംഗുലാറായിട്ട് ഞാൻ നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും. വെർട്ടിക്കൽ സ്ലൈഡിന് നമുക്ക് വെർട്ടിക്കൽ സൈഡ് ഓഫ് ദ ടൂൾ ഹെഡ് ഈസ് ഈക്വൽ ടു ദ റിക്വയർഡ് ആംഗിൾ ഫ്രം ദ വെർട്ടിക്കൽ പോസ്റ്റ്. നമുക്ക് എന്താണോ വെർട്ടിക്കലായിട്ട് നമുക്ക് കട്ടിംഗ് വേണ്ട, ആംഗിൾ വേണ്ട, അതിന് നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ വെർട്ടിക്കൽ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക ആംഗുലാർ മൂവ്മെൻറ്റ് നമുക്ക് പോസിബിൾ ആക്കി നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന കട്ടിംഗ് ആംഗുലാർ കട്ടിംഗ് ആയിരിക്കും കിട്ടും. അപ്പോൾ മെഷീൻ ഇറഗുലർ സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഷേപ്പാണല്ലോ ടൂൾ ഉപയോഗിക്കുന്നത്, നമുക്ക് കിട്ടുന്ന അപ്പോൾ ഇറഗുലർ സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച ടൂളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യത്തെ ക്ലാസ്സിൽ പാർട്ട് വണ്ണിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇൻ ഓർത്തോണൽ കട്ടിംഗ് ഓഫ് മെറ്റൽസ്, ഓർത്തോണൽ കട്ടിംഗിന് എന്താ പറയുക, ഇത് കട്ടിംഗ് അടിച്ചാൽ ടൂൾ ഈസ് പെർപെൻഡിക്കുലറിൻ്റെ ഡയറക്ഷൻ ടൂൾ, അതെ പെർപെൻഡിക്കുലർ ആണ്. ഒബ്ലിക് കട്ടിംഗ് ആണെങ്കിൽ ആംഗുലർ ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കില്ല. അപ്പോൾ ഇത് എ ശരിയാണ്. ദ കട്ടിംഗ് ഫേസ് ഫോർസ് അക്വയറിന് ടൂ ഡയറക്ഷനുള്ളി, അതും ശരിയല്ലേ. കട്ടിംഗ് ഫോഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ടു ഡയറക്ഷനിലാണ് കിട്ടുക നമ്മുടെ ഓർത്തോണൽ കട്ടിംഗ്. അപ്പോൾ അത് ശരിയാണ്, ആൻസർ അപ്പോൾ എയും ബിയും ആണ്. ആൻഡ് ഇൻ ഓർത്തോണൽ കട്ടിംഗ് ദ ഡെപ്ത് ഓഫ് കട്ട് ഈസ് ഹാഫ്ഡ് ആൻഡ് ദ ഫീഡ് റേറ്റ് ഈസ് ഡബിൾ. ഫീഡ് റേറ്റ് നമ്മൾ കൂട്ടി ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ ഹാവ് ചെയ്തു കുറച്ച് പകുതിയാക്കി. ഇത് ചിപ്പ് തിക്നസ് റേഷ്യോസ് ആണ്, അതായത് ചിപ്പ് തിക്നസ് റേഷ്യോ എഫക്ട് ചെയ്യുന്നില്ല. വിത്ത് ചേഞ്ച് ഇൻ കട്ടിംഗ് കണ്ടീഷൻ ദ ആക്ച്വൽ ചിപ്പ് തിക്നസ് വിൽ ബി. അപ്പോൾ നമ്മുടെ ചിപ്പ് തിക്നസ് റേഷ്യോ നമുക്ക് അതായത് ചിപ്പ് തിക്നസ് റേഷ്യോ ടി ഡിവൈഡ് ബൈ ടി ആണ്, അതായത് കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ചിപ്പും കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിത്തിക്കുന്ന റേഷ്യോ മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെപ്ത് ഓഫ് കട്ട് കുറച്ചു, പക്ഷേ ഫീഡ് റേറ്റ് ഡബിളായി. ഫീഡ് റേറ്റ് കൂടാന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എത്ര റൊട്ടേഷൻ കിട്ടുന്നതാണ് ഫീഡ് റേറ്റ്. ഓക്കെ,
ഒരു നമ്മൾ ടൂൾ നമ്മൾ ടച്ച് ചെയ്ത് വെച്ചപ്പോൾ എന്ത് ചെയ്തു ഫീഡ്, എന്നാൽ ആ ഒരു ഒരു ഇൻസ്റ്റൻ്റ് ഓഫ് ടൈമിൽ എത്ര റൊട്ടേഷൻ കിട്ടും. അപ്പോൾ ഫീഡ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡെപ്ത് ഓഫ് ഒരു ഇൻസ്റ്റൻ്റ് ഡെപ്ത് ഓഫ് കട്ടിൽ ഡെപ്ത് ഓഫ് കട്ട് കിട്ടാനുള്ള റൊട്ടേഷൻ സ്പീഡ് കൂടും. അപ്പോൾ പെട്ടെന്നോ അപ്പോൾ ഫീഡ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഡബിൾ ആക്കി കഴിഞ്ഞാൽ കട്ടിങ് ഡബിളാവും, കട്ടിങ്ങിൻ്റെ സ്പീഡ് ഡബിളാവും. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്താ ചിപ്പ് തിക്നസ് ആക്ച്വൽ ചിപ്പ് തിക്നസ് എന്തായിരിക്കും, ഡബിൾ ചെയ്യും. ഓക്കെ, ഇനി ഒബ്ലിക് കട്ടിങ് ഓഫ് മെറ്റൽസ്, ദ കട്ടിങ് എഡ്ജ് ഓഫ് ദ ടൂൾ ഈസ്, ഒബ്ലിക് കട്ടിങ് എന്നാൽ ഇൻക്ലൈൻ ആൻഡ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ഡയറക്ഷൻ ട്രാവൽ അല്ലേ, 90 ഡിഗ്രി ലെസ് ദാൻ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് ഓർത്തോഗണൽ കട്ടിങ് ആണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഡിസ്കണ്ടിന്യൂസ് ചിപ്സ് ആർ ഫോംഡ് ഡ്യൂറിങ് മെഷീൻ ഓഫ്, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഡക്റ്റൈൽ മെറ്റീരിയലാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ്. കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കും, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ഉണ്ടാകുന്നത് ബ്രിട്ടിൽ മെറ്റീരിയലാണ്. നമ്മുടെ കാസ്റ്റിയൻ പോലുള്ള മെറ്റീരിയൽസ് മെഷീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചിപ്പ് കിട്ടും. ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഡ്യൂറിങ് മെഷീൻ പ്രൊഡ്യൂസ്, ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ചിപ്പ് ആവാം, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആവില്ല. കണ്ടിന്യൂസ് ചിപ്പ് എടുത്ത് ബിൽറ്റ് അപ്പ് എഡ്ജും ആവാം. ആൻസർ എയും സിയും കൂടെ വരും, അപ്പം ആൻസർ ഡി ആണ്. കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽറ്റ് അപ്പ് എഡ്ജ് ആർ ഫോം ഡ്യൂറിങ് മെഷീനിങ് ഓഫ് ഡക്റ്റൈൽ മെറ്റൽസ് അല്ലേ, ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആണ് കിട്ടുന്നത് ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ്. ഓക്കെ, ഹാർഡ് മെറ്റൽസും ഡിസ്കണ്ടിന്യൂസ് ചിപ്പാണ് കിട്ടും. സോഫ്റ്റ് മെറ്റൽസ് കിട്ടുന്നത് നമുക്ക് ബിൽറ്റ് അപ്പ് എഡ്ജ് കിട്ടില്ല, നമുക്ക് സോഫ്റ്റ് മെറ്റൽസ് കിട്ടുമ്പോൾ എന്താ കിട്ടുക, ഡയറക്ട്ലി കണ്ടിന്യൂസ് ചിപ്പാണ് കിട്ടും. ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ഫോർമേഷൻ ഓഫ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ഈസ് ലോ കട്ടിംഗ് സ്പീഡ് ആൻഡ് ലാർജ് റേക്കാങ്കിൾ. കട്ടിംഗ് സ്പീഡ് കുറവും ലാർജ് റേക്കാങ്കിളും ആണെങ്കിൽ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആണോ, ലോ കട്ടിംഗ് സ്പീഡ് ആൻഡ് സ്മോൾ റേക്കാങ്കിൾ ആണോ, ഹൈ കട്ടിംഗ് സ്പീഡ് ആൻഡ് ലാർജ് റേക്കാങ്കിൾ ആണോ, ഹൈ കട്ടിംഗ് സ്പീഡ് ആൻഡ് സ്മോൾ റേക്കാങ്കിൾ ആണോ. ആൻസർ ലോ കട്ടിംഗ് സ്പീഡ് ആൻഡ് സ്മോൾ റേക്കാങ്കിൾ ആണ് ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് കിട്ടുക. അതായത് ലോ കട്ടിംഗ് സ്പീഡും ലാർജ് റേക്കാങ്കിളും ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കണ്ടിന്യൂസ് ചിപ്പ് കിട്ടും. കാരണം റേക്കാങ്കിൾ കൂടുന്തോറും കണ്ടിന്യൂസ് ചിപ്പ് അതായത് സ്മൂത്ത്നെസ് കൂടും. ലോ കട്ടിംഗ് സ്പീഡ് സ്മോൾ റേക്കാങ്കിൾ ആണെങ്കിൽ, റേക്കാങ്കിൾ കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ മുകളിലെ ഫേസിലെ കുഴി കുറയും. കുഴി കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊട്ടിപ്പോകാനുള്ള ചാൻസ് ടച്ച് ചെയ്ത് അവിടെ ക്ലിയറൻസ് ആംഗിൾ കുറവായത് കാരണം ടച്ച് ചെയ്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഹൈ കട്ടിംഗ് സ്പീഡ്, ഹൈ കട്ടിംഗ് സ്പീഡ് കൂടിയാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, നമുക്ക് കിട്ടുന്നത് കണ്ടിന്യൂസ് ആണ്. ഹൈ കട്ടിംഗ് സ്പീഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. ദ ഹൈ കട്ടിംഗ് സ്പീഡ് ആൻഡ് ലാർജ് റേക്കാങ്കിൾ ഓഫ് ദ ടൂൾ വിൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ്, കട്ടിംഗ് സ്പീഡ് ഹൈ ആണെങ്കിൽ കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കും. ഓക്കെ, ദ ഫാക്ടർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് കണ്ടിന്യൂസ് ചിപ്പ് വിത്ത് ബിൽറ്റപ്പ് എഡ്ജ്, ബിൽറ്റപ്പ് എഡ്ജ് ഉണ്ടാകുന്ന ലോ കട്ടിംഗ് സ്പീഡ് ആൻഡ് സ്മോൾ റേക്കാങ്കിൾ, ലോ കട്ടിംഗ് സ്പീഡ് ആണെങ്കിൽ നമുക്ക് ബിൽറ്റപ്പ് എഡ്ജ് ആയിരിക്കും ഉണ്ടാവും. ഓക്കെ, ഇൻ കണ്ടിന്യൂസ് ചിപ്പ് കട്ടിംഗ് മാക്സിമം ഹീറ്റ് ഈസ് ടേക്കൺ ബൈ ദ കട്ടിംഗ് ടൂൾ, അല്ല കണ്ടിന്യൂസ് ചിപ്പിൽ മാക്സിമം നോ ആയിരിക്കും. മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന എന്ത് ചെയ്യുക, ടൂൾ അല്ല നമ്മുടെ ഫ്ലൂയിഡ്, കട്ടിംഗ് ഫ്ലൂയിഡ് എടുക്കുന്ന കട്ടിംഗ് ഫ്ലൂയിഡ് ആണ് നമ്മൾ അത് ചെയ്യുന്നത്. ഇൻ കണ്ടിന്യൂസ് ചിപ്പ് കട്ടിംഗ് ദ മാക്സിമം ഹീറ്റ് ഡാഷ് ദ വെലോസിറ്റി ഓഫ് കട്ടിംഗ്, ഇൻകണ്ടിന്യൂസ് ചിപ്പ് കട്ടിംഗ് മാക്സിമം ഹീറ്റ് ഡിപ്പെൻസ് അപ്പോൾ ദ വെലോസിറ്റി ഓഫ് കട്ടിംഗ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12, ദ കണ്ടിന്യൂസ് ചിപ്പ് ആർ ദ ഫോം ഓഫ് ലോങ് കോയിൽസ് ഹാവ് ദ സെയിം തിക്നെസ് ത്രൂ ഔട്ട്. കണ്ടിന്യൂസ് ചിപ്പ് സെയിം കോയിൽസ് സെയിം തിക്നെസ് ത്രൂ ഔട്ട് ആയിരിക്കുമോ, അതെ നമ്മുടെ കണ്ടിന്യൂസ് ചിപ്പ് എപ്പോഴും ഒരേ തിക്നെസ് ആയിരിക്കും, നമുക്ക് ചിപ്പ് തിക്നെസ് റേഷ്യോ ഒരേപോലെ അല്ലേ, അപ്പോൾ നമുക്കത് അങ്ങനെ ആയിരിക്കും. പിന്നെ ഒബ്ലിക് കട്ടിംഗ് സിസ്റ്റം ദ മാക്സിമം ചിപ്പ് തിക്നെസ് ഒക്കറൻ മിഡിൽ, മിഡിലല്ല ഓർത്തോണൽ കട്ടിംഗ് ആണ് മിഡിൽ കിട്ടുക, മിഡിലല്ല, അപ്പോൾ മെയിനോട്ട് ഒക്കറൻ മിഡിലായിരിക്കും. ഇനി ഒബ്ലിക് കട്ടിംഗ് സിസ്റ്റം കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ മേ ക്ലിയർ ദ വിഡ്ത് ഓഫ് ദ വർക്ക് പീസ്, മേ ആർ മേ നോട്ട് ക്ലിയർ ദ വിഡ്ത് ഓഫ് ദ വർക്ക് പീസ്, മേ നോട്ട് ക്ലിയർ ദ വിഡ്ത് ഓഫ് ദ വർക്ക് പീസ്, ഷുഡ് ഓൾവേസ് ക്ലിയർ ദ വിഡ്ത് ഓഫ് ദ വർക്ക് പീസ്. മേ നോട്ട് ക്ലിയർ ദ വിഡ്ത് ഓഫ് വർക്ക് പീസ് ആണ് നമ്മുടെ ആൻസർ, ദ 14 സി ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ് ഫോർ ദ ഒത്തോണൽ കട്ടിംഗ് സിസ്റ്റം, ഒത്തോണൽ കട്ടിംഗ് ഏത് സിസ്റ്റം ആണ് കറക്റ്റ്, കറക്റ്റ് ദ കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ ഈസ് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ടൂൾ ട്രാവൽ, അതെ ഓർത്തോണിലേക്ക് എന്തായാലും പെർപെൻഡിക്കുലർ ആണ്. ദ കട്ടിംഗ് എഡ്ജ് ക്ലിയേഴ്സ് ദ വിഡ്ത് ഓഫ് വർക്ക് പീസിന്റെ എഡ്ജ് എന്താണ് വിഡ്ത്ത് ക്ലിയർ ചെയ്യും കട്ടിംഗ് എഡ്ജ്. ദ ചിപ്പ് ഫ്ലോസ് ഓവർ ദ ടൂൾ ഫേസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ചിപ്പ് ഫ്ലോ വെലോസിറ്റി ഈസ് നോർമൽ ടു ദ കട്ടിംഗ് എഡ്ജ്, അതെല്ലാം ശരിയാണ്. ഓൾ ഓഫ് ദ ബോൺ കേട്ടോ. ഇനി ഓർത്തോണൽ കട്ടിംഗ് സിസ്റ്റം മാക്സിമം ചിപ്പ് തിക്നെസ് ഒക്കേഴ്സ് അറ്റ്, ഓർത്തോണൽ കട്ടിംഗ് മിഡിലാണോ കിട്ടുക, അതെ മിഡിലാണ് കിട്ടുക, 16 എ ആണ്. ഒബ്ലിക് ആണെങ്കിൽ മിഡിൽ കിട്ടുകയില്ല കേട്ടോ. കാസ്റ്റയൺ ഡ്യൂറിങ് മെഷീനിങ് പ്രൊഡ്യൂസേഴ്സ്, കാസ്റ്റയൺ ബ്രിട്ടിൽ മെറ്റീരിയൽ അല്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കും. ഓക്കെ, മൈൽഡ് സീൽ ഡ്യൂറിങ് മെഷീൻ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കും, കാരണം എന്താണ് മൈൽഡ് സീൽ ഒരു ഡക്റ്റൈൽ മെറ്റീരിയൽ ആണ്. ഇപ്പോൾ എന്ത് കട്ടിംഗ് എഡ്ജ് ഓഫ് ദ ടൂൾ ഇസ് ഡൾ ദെൻ ഡ്യൂറിങ് മെഷീൻ, ഡൾ മീൻസ് എന്ത് ചെയ്യുക, അവിടെ തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അവിടെ എന്താ കിട്ടുക, നമുക്ക് കിട്ടുന്ന കണ്ടിന്യൂസ് ചിപ്പ് ബിൽറ്റപ്പ് എഡ്ജ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഡിസ്കണ്ടിന്യൂസ് ചിപ്പ് ആയിരിക്കില്ല, നമുക്ക് ഡൾ ആണെങ്കിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന കണ്ടിന്യൂസ് ചിപ്പ് ബിൽറ്റപ്പ് എഡ്ജ് ആണ്, അതായത് തേയ്മാനം സംഭവിച്ചിട്ട് ഉരുണ്ടിരിക്കുന്ന ടൂളിൻ്റെ ടിപ്പായിരിക്കും. ഇഫ് ദ കട്ടിംഗ് സ്പീഡ് ഇസ് ഇൻക്രീസ്ഡ് ദെൻ ബിൽറ്റപ്പ് എഡ്ജ്,
കട്ടിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ കിട്ടുന്ന നമുക്ക് ബിൽഡ് കണ്ടിന്യൂസ് ആയി അല്ലേ, സ്പീഡ് കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബിൽഡ് അപ്പ് എഡ്ജിൻ്റെ ഇത് കുറയും. അപ്പോൾ ആൻസർ ഈ ബിക്കം സ്മോളർ ആൻഡ് ഫൈനലി ഡസ് നോട്ട് ഫോം അറ്റ് ഓൾ, അതാണ് ആൻസർ കേട്ടോ. ഇൻ മെറ്റൽ കട്ടിങ് ഓപ്പറേഷൻ ദ ഷിയർ ആംഗിൾ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഷിയർ പ്ലെയിൻ വിത്ത് ഷിയർ ആംഗിൾ, ആംഗിൾ മെയ്ഡ് ബൈ ദ ഷിയർ പ്ലെയിനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ടൂൾ ആക്സസ് അല്ല ടൂ ട്രാവൽ അല്ലേ, വെലോസിറ്റി ഓഫ് ടൂൾ ട്രാവലും എന്ത് ചെയ്യുക നമ്മുടെ നമ്മുടെ ഷിയർ ആംഗിൾ, നമ്മൾ നമ്മുടെ ഷിയർ പ്ലെയിൻ നമ്മുടെ ആംഗിളാണ് ഷിയർ ആംഗിൾ. ഇൻ മെറ്റൽ കട്ടിംഗ് ദ യൂസ് ഓഫ് ലോ ഫീഡ്സ് ആൻഡ് ഹൈ കട്ടിംഗ് സ്പീഡ് ഈസ് ഡിസൈഡ് വെൻ ഒബ്ജക്റ്റീവ് ഈസ് കട്ടിംഗ് സ്പീഡ് കുറവും ഹൈ കട്ടിംഗ് സ്പീഡും ലോ ഫീഡും. ഹൈ മെറ്റോമീറ്റർ ഡ്രൈ മെഷീനിങ് യൂസ് ഓഫ് സോഫ്റ്റ് കട്ടിംഗ് ടൂൾ സർഫസ് ഫിനിഷ്, അതായത് കൂടുതൽ സർഫസ് ഫിനിഷ് കിട്ടുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടുകയും അതുപോലെ നമ്മുടെ എന്ത് ചെയ്യുക ഡെപ്ത് ഓഫ് കട്ട് അതായത് ഫീഡ് ഒക്കെ നമ്മൾ ഡെപ്ത് ഓഫ് കട്ടും ഫീഡൊക്കെ കുറയ്ക്കുന്ന സർഫസ് ഫിനിഷ് കൂട്ടാൻ വേണ്ടിയാണ്. ദ വെലോസിറ്റി ഓഫ് ടൂൾ ട്രാവൽ റിലേറ്റ് ടു ദ വർക്ക് പീസ് നോൺ ആസ് കട്ടിംഗ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് ടൂൾ ട്രാവൽ ടു റിലേറ്റ് ടു ദ വർക്ക് പീസ് നോൺ ആസ് കട്ടിംഗ് വില, ശരിയാണ് ട്രൂ ആണ്. ദ വെലോസിറ്റി ഓഫ് ടൂൾ അലോങ് ദ ടൂൾ ഫേസ് ഇസ് നോൺ ആസ് ടൂൾ ഫേസിൽ കൂടിയുള്ള വെലോസിറ്റി വിളിക്കുന്നതിന് എന്താണ് ടൂൾ ഫേസിൽ കൂടുള്ളത് ചിപ്പ് ഫ്ലോ വെലോസിറ്റി ആണ് കേട്ടോ. ചിപ്പ് ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് ചിപ്പ് വെലോസിറ്റി ബി അല്ലേ. ഓക്കെ, ദ ഷിയർ വെലോസിറ്റി ഇത് വെലോസിറ്റി ഓഫ് ടൂൾ റിലേറ്റ് വർക്ക് പീസ്, ചിപ്പ് റിലേറ്റ് ചെയ്ത ടൂൾ, ടൂൾ അലോങ്ങുന്ന ടൂൾ ഫേസ്. ഷിയർ വെലോസിറ്റി പറഞ്ഞാൽ ഷിയർ പ്ലെയിനും കൂടെയുള്ള ചിപ്പ്, ഷിയർ പ്ലെയിനും കൂടെയുള്ള ചിപ്പിൻ്റെ വെലോസിറ്റി ആണ് കേട്ടോ ഷിയർ വെലോസിറ്റി. അത് സിംപ്ലി പറഞ്ഞാൽ അതിൻ്റെ സം ഓഫ് കട്ടിംഗ് വെലോസിറ്റിയും ചിപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള സം ആയിരിക്കും നമ്മുടെ ഷിയർ വെലോസിറ്റി. വെലോസിറ്റി പറഞ്ഞാൽ ഷിയർ പ്ലെയിനും കൂടെയുള്ള എന്താണ് നമ്മുടെ ചിപ്പിൻ്റെ ഫ്ലോ വെലോസിറ്റി ആണ് കേട്ടോ. സം ഓഫ് ചിപ്പ് വെലോസിറ്റി പ്ലസ് കട്ടിംഗ് വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റൻ 32 ക്വസ്റ്റൻ നോക്കിയത് വെക്റ്റർ സം ഓഫ് കട്ടിംഗ് വെലോസിറ്റി ആൻഡ് ചിപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൾ ടു ആണ്, ഈക്വൾ ടു ഷിയർ വെലോസിറ്റി, ഈക്വൽ ടു ആണ് 32. ഇൻ മെറ്റൽ കട്ടിംഗ് ഓപ്പറേഷൻസ് ചിപ്സ് ആർ ഫോം ഡ്യൂ ടു പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് ദ മെറ്റൽ, എഗ്രി ആണ്. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കൊണ്ടാണല്ലോ നമുക്ക് നമുക്ക് ചിപ്പ് ഉണ്ടാകുന്നത്. സെഗ്മെന്റൽ ചിപ്സ് ആർ ഫോം ഡ്യൂറിങ് മെഷീനിങ്. സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടി പൊട്ടി പോകുന്ന ചിപ്സിനെ വിളിക്കുന്ന സെഗ്മെൻ്റ്, അപ്പോൾ കാസ്റ്റേൺ ആയിരിക്കും, ബ്രിട്ടിൽ മെറ്റീരിയൽ. ഇൻ മെറ്റൽ മെഷീനിങ് ദ സോൺ വേർ ദ മാക്സിമം ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് മെറ്റൽ ഈസ് കോൾഡ്, മാക്സിമം ഹീറ്റ് ജനറേഷൻ നടക്കുന്നതാണ് മെറ്റൽ മെഷീനിങ് പ്രോസസ്സ്. ഫ്രിക്ഷൻ സോൺ, വർക്ക് ടൂൾ കോണ്ടാക്ട് സോൺ, ഷിയർ സോൺ. ഷിയർ സോൺ ആണ് മാക്സിമം ഹീറ്റ് ജനറേറ്റ്, ഷിയർ സോൺ ആണ് ആൻസർ കേട്ടോ. ഷിയർ സോണിലാണ് നമുക്ക് എന്ത് ചെയ്യാം, മിക്കവാറും പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഒക്കെ അവിടെയാണ് കൂടുതലും എന്ത് ചെയ്യുക, മാക്സിമം ഹീറ്റ് ഈസ് ജനറേറ്റ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ അവിടെയെല്ലാം നടക്കുന്നത് അതുകൊണ്ടാണ്. എ സിംഗിൾ പോയിന്റ് ടൂൾ ഈസ്, സിംഗിൾ പോയിന്റ് ടൂൾ ആണെങ്കിൽ റേക്ക് ആംഗിൾ, കട്ടിംഗ് ആംഗിൾ, ലിപ്പ് ആംഗിൾ, ഓൾ ഓഫ് ദിസ്. റേക്ക് ആംഗിൾ അല്ലേ, റേക്ക് ആംഗിൾ, കട്ടിംഗ് ആംഗിൾ എല്ലാം ഉണ്ട്. ലിപ്പ് ആംഗിൾ എല്ലാ സാധനവും ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ഉള്ളപ്പോൾ ഓൾ ഓഫ് ദിസ് ആണ്. ദ പാർട്ട് ഓഫ് ദ ടൂൾ ഓൺ വിച്ച് കട്ടിംഗ് എഡ്ജ് ഈസ് ഫോംഡ് ഈസ് കോൾഡ് നോസ്. ദ പാർട്ട് ഓഫ് ദ ടൂൾ ഓൺ വിച്ച് കട്ടിംഗ് എഡ്ജ് ഈസ് ഫോംഡ് ഈസ് ഏ അല്ല, നമ്മുടെ നോസ് റോങ് ആണ്. നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മുടെ കട്ടിംഗ് എഡ്ജിൻ്റെ ടിപ്പിനെ വിളിക്കുന്നവരാണ് എന്ത് ചെയ്യുക, നോസ് കേട്ടോ. ഫോംഡ് അല്ല, അത് ടിപ്പ് റോങ് ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഷിയർ പ്ലെയിൻ ആൻഡ് ഡാഷ് ഈസ് കോൾഡ് ഷിയർ ആംഗിൾ. ഷിയർ ആംഗിൾ വർക്ക് സർഫസ് അല്ലേ, വർക്ക് സർഫസ് ടു ഷിയർ പ്ലെയിൻ നമ്മൾ ആംഗിൾ ആണ് ഷിയർ ആംഗിൾ. ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ദ പ്ലെയിൻ ബാലൻസ് ഓഫ് ദ ബേസ് ഓഫ് കട്ടിംഗ് ടൂൾ ഈസ് കോൾഡ് ആംഗിൾ മെയ്ഡ് ഫേസ് ഓഫ് ദ ടൂളും പ്ലെയിൻ ബാലൻസ് ബേസ് കട്ടിംഗ് ടൂൾ റേക്ക് ആംഗിൾ ആണ്. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഫേസ് ആൻഡ് ഫ്ലാങ്ക് ഓഫ് ദ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഈസ് നോൺ ആസ് അത് ലിപ്പ് ആംഗിൾ ആണ്. ഓക്കെ, ഫേസും തമ്മിൽ താഴത്തെ വെർട്ടിക്കൽ ഫ്ലാങ്ക് തമ്മിലുള്ള ആംഗിൾ, ഓക്കെ, ലിപ്പ് ആംഗിൾ ആണ്. ലിപ്പ് ആംഗിൾ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടൂൾ ഫേസ് ആൻഡ് ഗ്രൗണ്ട് ആൻഡ് സർഫസ് ഓഫ് ദ ഫ്ലാങ്ക് മെയ്ഡ് ബൈ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ദ പ്ലെയിൻ ബാലൻസ് ബേസ് ഓഫ് ദ കട്ടിംഗ് ടൂൾ. ബിറ്റ്വീൻ ദ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ലൈൻ, ആദ്യത്തെ ആൻസർ ആണ്. ബിറ്റ്വീൻ ദ ടൂൾ ഫേസ് ആൻഡ് ഗ്രൗണ്ട് ആൻഡ് സർഫസ് ഓഫ് ദ ഫ്ലാഗ്. 48, ദ ആംഗിൾ ബിറ്റ്വീൻ ഫേസ് ഓഫ് ദ ടൂൾ ആൻഡ് ലൈൻ ടാൻജന്റ് ടു ദ മെഷീൻ സർഫസ് അറ്റ് ദ കട്ടിംഗ് പോയിന്റ് ഈസ് കോൾഡ് കട്ടിംഗ് ആംഗിൾ. ശരിയാണ്, കറക്റ്റ് ആണ് കേട്ടോ. ദ ആംഗിൾ ഓൺ വിച്ച് ദ സ്ട്രെങ്ത് ഓഫ് ദ ടൂൾ ഡിപ്പെൻഡ്സ് ഓൺ റേക്ക് ആംഗിൾ ഡിപ്പെൻഡ് ചെയ്ത്, റേക്ക് ആംഗിൾ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ടൂളിൻ്റെ വലിപ്പം കുറയുമ്പോൾ ടൂൾ പൊട്ടി പോകാനുള്ള ചാൻസ് കാണും. അപ്പോൾ റേക്ക് ആംഗിൾ ആണ് നമ്മുടെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ലിപ്പ് ആംഗിൾ ഓഫ് ദ സിംഗിൾ പോയിന്റ് ടൂൾ ഈസ് യൂഷ്വലി, ലിപ്പ് ആംഗിൾ എത്രയായിരുന്നു, അതിന് 60 to 80 degrees ആണ് ലിപ്പ് ആംഗിൾ. ഓക്കെ, കാർബൈഡ് ടിപ്പിൾ ടൂൾ ഈസ് യൂഷ്വലി ഹാവ്, കാർബൈഡ് ടൂൾ ടിപ്പാണെങ്കിൽ നമ്മൾ ഏതാ നെഗറ്റീവ് റേക്ക് ആംഗിൾ ആണ്. റേക്ക് ആംഗിൾ റെക്കോർഡ് ഫോർ മെഷീനിങ് ബ്രാസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സീറോ റേക്ക് ആംഗിൾ ആണ് നമുക്ക് പറയുന്നത്. ദ നെഗറ്റീവ് റേക്ക് ഈസ് യൂഷ്വലി പ്രൊവൈഡ് ഓൺ
cemented carbide tools are negative. A single point thread cutting tool is should ideally have zero like which of the following statements, which of the following statement is correct about nose radius? Nose radius on angle, it improves tool life, it improves surface finish. Both A and B are not. Improves tool life, improves surface finish. Okay. Thank you.